ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കക്കുരുവും ഉണക്കമീനും ചേർത്തുള്ള ഒരു തോരനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണായ കാരണം എല്ലാ വീടുകളിലും ഇപ്പോൾ ചക്കക്കുരുവൊക്കെ കാണും. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നതിന് തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ ഉള്ള ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു ഒന്ന് അതിൻ്റെ രണ്ട് തൊലിയും കുറച്ചൊന്ന് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും കരിന്തൊലി മാത്രം കറഞ്ഞ് എടുത്താലും മതി. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ആ മെറൂൺ കളറിലുള്ള ആ സ്കിന്നൂടെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കീറിയെടുക്കണം. ഞാനിവിടെ ഒരു നാലായിട്ടാണ് ഇത് കീറിയെടുക്കുന്നത്. ഇത്രയും വലിപ്പം ഓരോ പിളർപ്പിനും വരുന്നുണ്ട്. എളുപ്പം വേഗുന്ന ചക്കക്കുരു ആയ കാരണം നമുക്കൊരു നാലായിട്ട് തന്നെ കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറായിട്ട് കട്ട് ചെയ്യുക, കുറച്ച് വേവ് കൂടുതലുള്ള ചക്കക്കുരു ആണെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ കീറിയിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചക്കക്കുരു ഞാനൊരു നാലായിട്ട് കീറി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന ചെറിയ മീനാണ്. ഇതിന് മിച്ചർ മീൻ എന്നാണ് പറയുന്നത്. ഈ മീൻ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ദശക്കെട്ടിയുള്ള അയല അല്ലെങ്കിൽ കടവരാല അതേപോലെ ദശക്കെട്ടിയുള്ള ഏത് മീനും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മീൻ നന്നായിട്ട് ചെതമ്പലും അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഈ തോരന് ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാനുള്ളതാണ്. ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു നാല് പച്ചമുളക്, ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില. ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ലേശം ഉലുവ വറുത്ത് പൊടിച്ചത് വേണം. ഒരു കാൽ ടീസ്പൂണിൽ താഴെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി, കുറച്ചേ ഉള്ളത് കൊണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ആവശ്യമുണ്ട്. ഞാനൊരു ഏറ്റവും ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് മീൻ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കുടംപുളി ചേർത്ത് കൊടുക്കുന്നത്. ചക്കക്കുരു തോരൻ വെക്കുന്നതിനൊന്നും നമ്മൾ കുടംപുളി ഉപയോഗിക്കാറില്ല. മീൻ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചക്കക്കുരുവിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേവിച്ചെടുക്കാനുള്ള ചക്കക്കുരുവിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചക്കക്കുരു ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചക്കക്കുരു ഒരു പകുതി വെന്ത് കഴിയുമ്പം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മീനിട്ട് ആ മീനിൽ നല്ല ഉപ്പ് കാണും. അതിൻ്റെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പകുതി വേഗമാവുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പിനുള്ളതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ചക്കക്കുരി വേഗം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഏകദേശം ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനോട് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുന്ന ആ കുടംപുളിയൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉൾപ്പെടെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ മീനിലോട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ചക്കക്കുരുവിനകത്തിൽ ഓൾറെഡി നമുക്ക് വെള്ളം തുള്ളി പോലും ഇല്ല. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മീനും അരപ്പും ഒക്കെ ഒന്ന് വേകാനുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് റെഡിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണിൽ താഴെ ഉലുവ വറുത്ത് പൊടിച്ചതോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ മീൻ ചേർത്തത് കൊണ്ട് മാത്രമാണ് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നത്. ചക്കക്കുരു തോരനാണെങ്കിൽ നമുക്ക് ഉലുവടയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണിത്. നമുക്ക് ചക്കക്കുരു ഒക്കെ തന്നെ തോരൻ വെച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കൂടെ ചേർക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരന് വരിക. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വേകാനുണ്ട്. ചക്കക്കുരു ലേശം കൂടെ ഒക്കെ വേകാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആക്കുരുവയിലൊക്കെ ഈ ഉപ്പൊക്കെ പിടിച്ചു വരാനൊക്കെ ഉണ്ട്, കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പം ലേശം കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ചക്കമീനിട്ട് നമ്മളെന്ത് സാധനം ചെയ്യുകയാണെങ്കിലും ലാസ്റ്റിൽ നമ്മൾ സാധനമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുവാണ്. അതിനുശേഷം അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്കിതിൽ കടുകൂടെ തളിച്ച് നമുക്ക് വാങ്ങിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഒന്ന് കടുവ് തളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കടുവ് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കടുവ് പൊട്ടിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലാണ്. നമുക്ക് ഇത്തരം കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഉണക്കമീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒത്തിരി നമ്മൾ ഈ തവിയിട്ട് ഒത്തിരി എന്ന് ഇളക്കി കഴിയുന്നുണ്ട് നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകാനും കൊണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ഞാൻ ഇളക്കുന്നില്ല. നല്ലതായിട്ട് നമ്മൾ അരപ്പൊക്കെ ഇട്ട് ആദ്യമേ തന്നെ അങ്ങ് വേകുന്നതിന് മുമ്പേ ഇളക്കിയത് കാരണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കടുവ പൊട്ടിച്ചതോടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഉണക്കമീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലോ ഓണം ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോ കാണും വരെ. ബൈ.